بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رجال الصالحين أدت حديث بهمان بيت أبو هريرة رضي الله تعالى عنه تطت نيفيدنم سيئة پڑنو رسول الله صلى الله عليه وسلم تنگل پرنو الصلوات الخمس والجمعة إلى الجمعة كفارة لما بينهن أنج وقت نسكارنگل أبغل كدير سمبوئيچ چرو پابنگل پرائشتتماني അതുപോലെ ഒരു ജുമുഅ നിസ്കാരം മുതൽ അടുത്ത ജുമുഅ നിസ്കാരം നിർവഹിക്കുന്നതുവരെ അതിൻ്റെ ഇടയിൽ സംഭവിച്ച ചെറു പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് അവർക്കുള്ള പ്രായശ്ചിത്തമാണ്. മാലം തുഹ്ഷൽ കബായിറു, ഈ പറഞ്ഞത് വൻ പാപങ്ങൾ ചെയ്യാത്ത കാലത്തോളം ആണ്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അടുത്ത ഹദീസും ഇതേ ആശയത്തിലുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് നിവേദനം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, മാമിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ളുറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ ഫയുഹ്സിനു വുളുഅഹ വഖുശൂഅഹ വറുകൂഅഹ. മുസ്ലിമായ ഏതൊരാൾക്കും ഫർള് നിസ്കാരം സമാഗതമാകുകയും അതിനുവേണ്ടി അവൻ വുളൂഉ് പൂർണ്ണമാക്കി എടുക്കുകയും പിന്നീട് നിസ്കാരത്തിൽ ഭയഭക്തിയെ നന്നാക്കുകയും റുക്കൂഉും മറ്റേ എല്ലാ ഫർളുകളും നന്നാക്കി ആ നിസ്കാരത്തെ നിർവഹിക്കുകയും ചെയ്താൽ ഇല്ലാ കാനത്ത് കഫാറത്തുൽ ലിമാ ഖബ്ലഹ മിനദ്ദുനൂബി, ആ നിസ്കാരത്തിന് മുമ്പ് ഇവനിൽ നിന്ന് വന്നുപോയ ചെറു പാപങ്ങൾക്ക് ഈ നിസ്കാരം പ്രായശ്ചിത്തമാണ്. മാലം തുഉത്ത കബീറത്തുൻ, അൻ പാപങ്ങൾ അവൻ പ്രവർത്തിക്കാത്ത കാലത്തോളം. വദാലിക്ക ദഹ്റു കുല്ലുഹു, നിസ്കാരം അതിനു മുമ്പ് സംഭവിച്ച പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് പറഞ്ഞത് അത് എല്ലാ കാലത്തേക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മാത്രം പ്രത്യേകമായ ഒന്നല്ല. റവാഹു മുസ്ലിം. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഹദീസും അറിയിക്കുന്നത് ചെറു പാപങ്ങളെ നിസ്കാരങ്ങൾ പൊറുപ്പിക്കുമെന്നാണ്. വൻ പാപങ്ങൾ ചെയ്യാത്ത കാലത്തോളം. ഇനി ഒരാൾ വൻ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവനിൽ നിന്ന് വന്നുപോയ ചെറു പാപങ്ങൾ ഈ നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുമോ, അതിന് പ്രായശ്ചിത്തമാകുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതായി കാണാം. ഈ ഹദീസ് പ്രകടമായി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വൻ പാപങ്ങൾ ചെയ്താൽ അവനിൽ നിന്ന് വന്നുപോയ ചെറു പാപങ്ങൾ ഈ നിസ്കാരങ്ങൾ പൊറുപ്പിക്കുകയില്ല എന്നാണ്. എന്നാൽ ഈ ഹദീസിന്റെ ആശയം അങ്ങനെയല്ല, മറിച്ച് ചെറുപാപങ്ങളെല്ലാം നിസ്കാരങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അതിന് തൗബ ചെയ്യണം എന്നാണ്. അല്ലാതെ നിസ്കാരം നിർവഹിക്കുന്നയാൾ അയാളിൽ നിന്ന് വൻ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറുപാപങ്ങൾ ആ നിസ്കാരം പൊറുപ്പിക്കുകയില്ല എന്നല്ല അതിനർത്ഥം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിഅായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.